എല്ലാ യൂട്യൂബ് സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉള്ളവരുടെ മെയിൻ പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബ് കൗണ്ട് ദിവസം തോറും കുറയുന്നു എന്നാണ്. അപ്പോ അത് എന്താണെന്നാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ ഗൂഗിൾ ക്രോം പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ പ്രസ് ചെയ്യുക. യൂട്യൂബ് ചാനൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. മൊബൈൽ ഉള്ളവരാണെങ്കിൽ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഡെസ്ക്ടോപ്പ് വ്യൂ എടുക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. യൂട്യൂബ് സ്റ്റുഡിയോ നമുക്കവിടെ കാണാൻ സാധിക്കും, നമുക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നെ അതിൽ താഴോട്ട് പോയി കഴിയുമ്പോൾ ലേറ്റസ്റ്റായിട്ട് ആരൊക്കെ നമ്മളെ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതിന് താഴോട്ട് പോയി കഴിയുമ്പോൾ റീസെൻ്റലി ആയിട്ട് ആരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സി ആൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ 7 ദിവസം പിന്നെ 1 വർഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് 90 ദിവസത്തിൽ ആരൊക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവിടെ മേളിലെ ഓപ്ഷനുണ്ട്, ആ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 7 ഡേയ്സിൽ ആരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 10 പേരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളത്. നമുക്കവിടെ പ്രസ് ചെയ്തിട്ട് നമുക്ക് 50 ആക്കാം, 30 ആക്കാം, അങ്ങനൊരു ഓപ്ഷനും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ്, നമ്മൾ കമൻറ്റ് ബോക്സിൽ ലേറ്റസ്റ്റായിട്ട് ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ആ കമൻറ്റ് ബോക്സിലുള്ളവർ നമ്മുടെ ചാനൽ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ അവർ കമൻറ്റ് ചെയ്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് മെസ്സേജ് ചെയ്തിട്ട് പറയൂ, നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലിലെ ഒരു വീഡിയോ ഫുള്ളായി കണ്ടിട്ട് വീണ്ടും സബ്സ്ക്രൈബും ലൈക്കും നോട്ടിഫിക്കേഷനും പ്രസ് ചെയ്യാൻ പറയൂ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീണ്ടും നമുക്ക് കൂടുന്നതായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ദിവസം വേറൊരു അറിവുമായി നമുക്ക് കണ്ടു.